വിജയുടെ ചിത്രമായ ബീസ്റ്റ്, ക്ഷമിക്കണം, നെൽസൺ ദിലീപ് കുമാറിന്റെ ചിത്രമായ ബീസ്റ്റ് ഇന്ന് റിലീസായി. രാവിലെ 4 മണിക്ക് ഫാൻ ഷോ ഒക്കെ തുടങ്ങി. വിജയ് ആരാധകർ തൻ്റെ ദളപതിയെ അങ്ങേയറ്റം കാത്തിരുന്ന് കാണാനെത്തിയ ചിത്രമാണ് ബീസ്റ്റ്. പക്ഷേ ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം ഫാൻസുകാരൊക്കെ വലിയ ദേഷ്യത്തിലാണ്. അവർ പ്രതീക്ഷിച്ച ദളപതിയല്ല കിട്ടിയത്, ഇതെന്താണ് നെൽസൺ കാണിച്ചു വെച്ചിരിക്കുന്നത് തുടങ്ങി നിരവധി കമൻറ്റുകളൊക്കെ തന്നെയാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ദളപതി ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്താണ് ശരിക്കും ബീസ്റ്റിന് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിപ്പുണ്ട്. അതിനു മുന്നേ ബീസ്റ്റിൽ എന്തൊക്കെയാണുള്ളത് എന്നറിയണ്ടേ. ഒരു പക്ക നെൽസൺ ദിലീപ് കുമാർ ചിത്രം, അതാണ് ബീസ്റ്റ്. കാരണം ഡോക്ടറും കൊലമാവ് കോഗിലയും ഒക്കെ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും നെൽസൺ എങ്ങനെയാണ് ഒരു ചിത്രത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമായി അറിയാമായിരിക്കും. അതുകൊണ്ട് വിജയല്ല ആര് വന്നാലും നെൽസൺ തൻ്റെ ഡയറക്ഷനിൽ നിന്നും മാറാതെ തൻ്റേതായ രീതിയിൽ തൻ്റേതായ ശൈലിയിൽ ചിത്രമെടുക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മാസ്റ്റർ എന്ന ചിത്രത്തിൽ ലോകേഷ് കനകരാജ് ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായി പറഞ്ഞത് 50% എൻ്റെ സിനിമയും 50% വിജയ് സാറിൻ്റെ സിനിമയുമാണ് എന്നാണ്. ചിത്രം കണ്ടിറങ്ങിയവർക്കും അതുപോലെ തന്നെയാണ് തോന്നിയത്. കാരണം മാനഗരം എന്ന ലോകേഷ് കനകരാജിൻ്റെ ചിത്രം കണ്ടുവിട്ട് വരുന്ന മാസ്റ്റർ കാണുമ്പോൾ കൃത്യമായി ഒരു 50-50 ബാലൻസ് കാണാൻ സാധിക്കും. എന്നാൽ ഡോക്ടർ കണ്ടിട്ട് വരുന്ന ബീസ്റ്റ് എന്നൊരാൾക്ക് കൃത്യമായി ഡോക്ടറും ബീസ്റ്റും നെൽസന്റെ പടം എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വിജയ് ഇതിനകത്ത് യാതൊരു രീതിയിലുമുള്ള ഇൻഫ്ലുവൻസും നടത്തിയിട്ടില്ല എന്നും നമുക്ക് ഈ ചിത്രം കണ്ടിറങ്ങിയതിന് ശേഷം മനസ്സിലാകുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ വീരരാഘവൻ എന്ന എക്സ് റോ ഏജന്റ് അവിചാരിതമായി യാദൃശ്ചികമായി വീണ്ടും ഒരു മിഷനിൽ ഏർപ്പെടുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് നമുക്ക് പറയാം. വീരരാഘവനായി വിജയ് എത്തുമ്പോൾ തന്നെ എന്തുകൊണ്ടും വിജയ് സിനിമകളിലൊക്കെ തന്നെ, അതായത് ഇളയ ദളപതിയായിട്ടും ദളപതിയായും ഒക്കെ വിജയ് എത്തിയപ്പോൾ സ്വാഭാവികമായും ഉണ്ടായിരുന്ന ഹൈപ്പ്, സ്ക്രീൻ സ്പേസ്, സ്ക്രീൻ ടൈം, വിജയുടെ ഇൻട്രൊഡക്ഷൻ, അങ്ങനെയൊക്കെ ചില സിനിമകളിൽ അല്ലെങ്കിൽ എല്ലാ സിനിമകളിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ ബീസ്റ്റിൽ അതില്ല. വിജയ് ഡയറക്റ്റായി തന്നെയാണ് നെൽസൺ കാണിക്കുന്നത്. വലിയ ഹൈപ്പില്ല, വലിയ ബഹളവുമില്ല, യാതൊരുവിധ തീപ്പൊരിയുമില്ല. ഡയറക്റ്റ് ഓൺ ഫേസ് വിജയ് സ്ക്രീനിലെത്തുകയാണ്. അവിടെ തന്നെ ഫാൻസുകാരൊന്ന് നിരാശരാണ്. കാരണം ഹൈപ്പൊക്കെ പ്രതീക്ഷിച്ച് അതനുസരിച്ച് വിജയെ കാണാമെന്ന് പ്രതീക്ഷിച്ചാൽ അവിടെ തുടങ്ങും നിരാശ. അവിടെ നിന്നാണ് മറ്റൊരു ഉണർവ് സംഭവിക്കുന്നത്. അതായത് ഇതൊരു നെൽസൺ പടമാണെന്ന് നെൽസൺ അവിടം തൊട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് ഡോക്ടറിൽ എന്തൊക്കെ ഫോർമുലയാണോ യൂസ് ചെയ്തത് അതൊക്കെ തന്നെയാണ് ബീസ്റ്റിനും പോകുന്നത്. ഡാർക്ക് ഹ്യൂമറും നെൽസണിൻ്റെതായ ഫ്ലേവേഴ്സും ഒക്കെ തന്നെ ചിത്രത്തിൽ മുഴുവനീളം പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസ് എന്ന രീതിയിൽ തന്നെയാണ് കഥ പോകുന്നത്. കാരണം നെൽസൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെയാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. ഡാർക്ക് ഹ്യൂമറും അതുപോലെ രീതിയിലുള്ള കോമഡിയും ഒക്കെ ചിലയിടങ്ങളിലൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചിത്രത്തിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് രണ്ടായി തിരിക്കാം. പോസിറ്റീവ്സിൽ നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടത് ദളപതി വിജയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. അദ്ദേഹം വന്ന് നിന്നാൽ തന്നെ പിന്നെ ഒരു ആഘോഷമല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് അദ്ദേഹം കിട്ടിയ ടൈമിൽ, കിട്ടിയ ഗ്യാപ്പിൽ, കിട്ടിയ സമയത്തൊക്കെ തന്നെ നല്ല ക്ലീൻ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്റ്റൈലിഷ് ആയിട്ടൊരു വിജയ് നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ടെങ്കിലും അത്ര കണ്ട് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ അങ്ങ് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ടതാണ്. രണ്ടാമത്തത് നെൽസന്റെ ഡിറക്ഷനാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റണ്ട് സീക്വൻസിലൊക്കെ ഉള്ള ഒരു ഡിറക്ഷൻ എടുത്തു പറയേണ്ടതാണ്. റൊമാൻസിഫിക്കേഷൻ മൊമെൻ്റ് ഒന്നും തരുന്നില്ല എങ്കിൽ പോലും നല്ല ക്ലീനായി അത് എടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ കട്ടാക്കി തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തത് എൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫി തന്നെയാണ്, അതും എടുത്തു പറയേണ്ട ഒന്നാണ്. നാലാമത്തത് അനിരുദ്ധിൻ്റെ ബീജിയമാണ്. കിട്ടിയ സ്പേസിലൊക്കെ അല്ലെങ്കിൽ കിട്ടിയ സ്ക്രീനിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ബീജിയം കൊണ്ട് ആറാടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ പടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്സ്. പിന്നെ വന്നു പോയ കഥാപാത്രങ്ങളൊക്കെ അവരവരുടെ രീതിയിൽ മികച്ചതാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അപർണദാസിന് കാര്യമായ സ്ക്രീൻ സ്പേസ് ഇല്ല. ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിന് കിട്ടിയ റോൾ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പൂജ ഹെഗ്ഡെയും യോഗി ബാബുവും ഒക്കെ തന്നെ അവരവരുടെ വേഷങ്ങൾ അവരവരുടെ രീതിയിൽ മികച്ചതാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാലും നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് നെഗറ്റീവാക്കി തോന്നാനുള്ള പല ഘടകങ്ങളിലൊന്ന് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഫോർമേഷനാണ്. ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ഇഴച്ചിലും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പ്രേക്ഷകന് ചിലപ്പോഴൊന്ന് മുഷിപ്പിക്കാനോ മടുപ്പിക്കാനോ ഒക്കെ തോന്നുന്ന തരത്തിലുള്ളൊരു സ്ക്രീൻ പ്ലേ ആണത്. ഒരു കൃത്യമായൊരു ചാർട്ട്, ഒരു ഫോർമേഷൻ എന്ന രീതിയിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ചില ഫാൻസിനും കൂടി രീതിയിലുള്ളൊരു മർസാലയൊക്കെ ഒരുക്കുന്ന തരത്തിലുള്ളൊരു വിജയ് ആക്ഷൻ രീതിയിലൊക്കെ ഒരു ചിത്രം പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി എൻഗേജിംഗ് ആയി തോന്നാമായിരുന്നു എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവാക്കി പറയേണ്ടത്. പിന്നെ ഒരു രണ്ടാമതായി എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഓളമില്ലാത്തൊരു ചിത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇതൊക്കെയോ കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് നമുക്കൊരു കിക്ക് കിട്ടുന്നില്ല. ഒരു ഓഡിയൻ എന്ന രീതിയിലൊരു അഡ്രിനാലിൻ റഷോ അല്ലെങ്കിൽ ഒരു കിക്കോ അല്ലെങ്കിൽ ഒരു റൊമാൻസിഫിക്കേഷനോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. എല്ലാ ഫാൻസുകാരും, പ്രത്യേകിച്ച് വിജയ് ഫാൻസുകാർ പറയുന്നത് ഞങ്ങൾക്ക് വിജയ് പടം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷമാണ് എന്നാണ്. അങ്ങനെ ആഘോഷിക്കാൻ മാത്രമുള്ള ഒന്നും ഈ ചിത്രത്തിലില്ല എന്ന് ആദ്യമേ പറയാം.
പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ചിത്രം ഇനി കാണാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് പറയാനുള്ളത്. നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രഫിക്ക് വേണ്ടിയിട്ടും വിജയ്ക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ ഡയറക്ഷനൊക്കെ വേണ്ടിയിട്ട് ചിത്രം തിയേറ്ററിൽ വാച്ചബിൾ തന്നെയാണ്, അതിന് യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ, ഇതൊരു വിജയ ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ പോലും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ വിജയ ചിത്രമായ ബീസ്റ്റിന് പകരം നെൽസൺ ദിലീപ് കുമാറിൻ്റെ ചിത്രമായ ബീസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതൊരു നെൽസൺ പടം എന്ന രീതിയിൽ നിങ്ങൾ തിയേറ്ററിലേക്ക് പോയി ഒരു 150 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ വസൂൽ എൻ്റർടൈനറായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിറങ്ങാം. എന്നാൽ വലിയ മാസ പ്രതീക്ഷിച്ച് പോകുന്ന ഒരു വിജയ ചിത്രമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോകുന്നതെങ്കിൽ നിരാശരായി ഫാൻസ് വന്നതുപോലെ തന്നെ നിങ്ങൾക്ക് മടങ്ങി വരാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ രാവിലെ 4 മണിക്ക് ശേഷമുള്ള ഓഡിയൻസ് റെസ്പോൺസിൽ നിന്നും കണ്ട് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ നിബന്ധന, നിങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോയാൽ ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയ ടീസർ ട്രെയിലർ ഇത് രണ്ടും കണ്ടിട്ട് തിയേറ്ററിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ ടീസർ കണ്ടിട്ടില്ല, നിങ്ങൾ ട്രെയിലറും കണ്ടിട്ടില്ല, നിങ്ങളൊരു പ്ലെയിൻ ബ്ലാങ്ക് ബുക്ക് പോലെ തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കപ്പോഴും നിരാശരാകാതെ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രെയിലറിൽ ഫട്ടാഫട്ട് കട്ടുകളും ഭയങ്കര ആക്ഷൻ സീക്വൻസുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു ട്രെയിലറാണ് നമുക്ക് കണ്ടത്. ഓരോ സെക്കൻഡും മാസമാണ്. എന്നാൽ ചിത്രത്തിൽ അത്രയ്ക്ക് മാസമൊന്നുമില്ല. കാരണം നിങ്ങൾ മാസ പ്രതീക്ഷയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നിരാശരായി വീണ്ടും തിരിച്ചു മടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. മൂന്നാമത്തെ നിബന്ധന, ഡോക്ടർ എന്ന സിനിമ, അതായത് ശിവകാർത്തികൻ നെൽസൺ ചിത്രമായ ഡോക്ടർ ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്കെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് ബീസ്റ്റും ഇഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. കാരണം ഏതാണ്ട് അതുപോലൊക്കെ ഫോർമുല തന്നെയാണ് നെൽസൺ ബീസ്റ്റിലും ഒരുക്കിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ ഫാൻസ് ആഘോഷമാക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു ചിത്രമായി ബീസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിരാശരാണ്. എന്നാൽ കൃത്യമായ ഒരു പടം സാമാന്യ തിരക്കേടില്ലാതെ ഒന്ന് കണ്ടു നോക്കാമെന്നുള്ള ഒരു വൺ ടൈം വാച്ചബിളായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ബീസ്റ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. വീരരാഘവനായി വിജയല്ല, ആരെത്തിയാൽ പോലും അവിടെ സ്യൂട്ടാകുമായിരുന്നു എന്നൊരു കഥാപാത്രമായി എനിക്ക് തോന്നി. കാരണം വിജയുടേതായ ഒരു മാസ് ഫ്ലേവേഴ്സും ഇതിനകത്തില്ല. ഇതിപ്പോൾ ശിവകാർത്തികനായാലും ജീവയായാലും അങ്ങനെ ഏതൊരു നടനെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് വിജയ് തന്നെ വേണം എന്നുള്ള രീതിയിലൊന്നുമില്ല. പക്ഷേ എന്നാലും സ്ക്രീൻ പ്ലേ ഒരു രക്ഷകൻ മോഡ് തന്നെയാണ്. ട്രെയിലർ ഉള്ളപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും. അങ്ങനെ ഒരു ഒഴുക്കിൽ കാണാൻ പറ്റുന്ന, എന്നാൽ ഒഴുക്ക് അത്രയ്ക്കില്ലാത്തൊരു തിരക്കഥയുമായിട്ടാണ് ബീസ്റ്റ് എത്തുന്നത്. KGFമായി ക്ലാഷ് വയ്ക്കുന്നു, എങ്ങനെയാവുമെന്നും അറിയില്ല. നാളെ KGFൻ്റെ റിലീസും വരുന്നു. ബീസ്റ്റ് വേഴ്സസ് KGF എന്നുള്ളത് കുറേ നാളെയുള്ള ഹാഷ്ടാഗ് ട്രെൻഡിങ്ങായി മാറിയിരിക്കുന്നു. ഫാൻ ഷോ റെസ്പോൺസ് കഴിഞ്ഞ് നെഗറ്റീവാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ചെവി കൊള്ളാതെ ഫാൻസുകാരുടെ മനസ്സിൽ നിന്നും ചിന്തിക്കാതെ ഒരു നോർമൽ ഓഡിയൻസ് ആയിട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബീസ്റ്റ് ഇഷ്ടപ്പെടാം.